Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. നോമ്പ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് BDNF എന്ന് പറയുന്നത്, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് നോമ്പെടുക്കുമ്പോഴും അതിനുള്ള സന്തോഷം നമുക്കുണ്ടാകുന്ന ഡോപ്പാമിൻ, സെറോട്ടോണിൻ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ BDNF പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ നെർവ്സിനെ, ന്യൂറോൺസിനെ, അതായത് ബ്രെയിനിലുള്ള സെൽസിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസിനെ പഴയ, അതായത് ഏജ്ഡ് ആയിട്ടുള്ളതും ഡാമേജ്ഡ് ആയിട്ടുള്ള ന്യൂറോൺസിനെ റിപ്പയർ ചെയ്യുകയും റീജുവനേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ പുതിയ ന്യൂറോൺസിനെ ഉണ്ടാക്കും, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വിചാരിച്ചത് ന്യൂറോൺസ് ഒന്നും റീജനറേറ്റ് ചെയ്യുന്നില്ല, പുതിയ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ്. പക്ഷേ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ടാകുന്നുണ്ട്, ഇത്തരത്തിലുള്ള പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്നു, പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രായം വരുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവുണ്ടാവാറുണ്ട്, ഇതിൻ്റെ ഡിമെൻഷ്യ എന്ന് പറയും. ഇത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ റമദാൻ ഫാസ്റ്റിങ്ങോ മൂലം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു പരിധിവരെ ചിലപ്പോൾ അൽസിബിയസ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളും നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെമ്മറി കൂടുന്നു, നമ്മുടെ അൽഷിമേഴ്സ് പോലുള്ള ഇതിനെ നമുക്ക് തടയാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഈ റമദാൻ മാസത്തിൽ ഇതിനകത്ത് നമ്മൾ ഈ വിശ്വാസികൾ അവരുടെ വേദഗ്രന്ഥം ഖുർആൻ റിസൈറ്റ് ചെയ്യുന്നുണ്ട്, മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതും ബ്രെയിനിന് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സാണ്. ബ്രെയിനിന് കൊടുക്കുന്ന സ്ട്രെസ്സ് കാരണം അത് കൂടുതൽ ന്യൂറോൺ കൂടുതൽ ബലപ്പെടുകയും അത് കൂടുതൽ മെമ്മറി ഉണ്ടാക്കുകയും ചെയ്യും. ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ, എല്ലാ വ്യായാമം എന്ന് പറഞ്ഞാൽ സെൽസിന് സ്ട്രെസ്സ് കൊടുക്കുകയാണ്. സ്ട്രെസ്സ് നമ്മൾ ഒരു വെയ്റ്റ് ട്രെയിനിങ് ആകുമ്പോൾ അത് ആ മസിലിനെ നമുക്ക് സ്ട്രെസ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ വായിക്കുകയും മെമ്മറൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂറോൺസ്, ബ്രെയിനിലെ ന്യൂറോൺസിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അതിനെ കൂടുതൽ റീജുവിനേറ്റ് ചെയ്യുകയും പുതിയ സെല്ലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഖുർആനൊക്കെ റിസൈറ്റ് ചെയ്യും, മെമ്മറൈസ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കുണ്ടാകുന്നു. അത് ഒന്ന്, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു, പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു, മെമ്മറി നമ്മളെ കൂടുന്നു. അതിലൂടെ നമ്മൾ ഈ ഖുർആനൊക്കെ മെമ്മറൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ബ്രെയിനിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു റീജുവനേഷൻ സാധ്യമാകുന്നു. Ramadan health tips: healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.